രാജ്യത്തെ ആദ്യത്തെ കേക്ക് നിർമ്മാതാക്കളായ തലശ്ശേരിയിലെ മമ്പള്ളി ബേക്കറിയുടെ പിന്മുറക്കാർ പടുകൂറ്റൻ കേക്ക് നിർമ്മിച്ചിരിക്കുകയാണ്. കണ്ണൂരിൽ 700 അടി നീളമുള്ള ഈ കേക്ക് ഗിന്നസ് ബുക്കിൽ ഇടം പിടിക്കാനുള്ള ഒരുക്കത്തിലുമാണ്. രാജ്യത്തെ ആദ്യമായി കേക്ക് ഉണ്ടാക്കിയത് എവിടെയെന്ന് ചോദിച്ചാൽ അത് തലശ്ശേരിയിലാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ തലശ്ശേരിയിലെ മമ്പള്ളി ബേക്കറിയിലാണ് ആദ്യമായി കേക്ക് രാജ്യത്തുണ്ടായത്. ഏതായാലും ആ തലശ്ശേരിക്ക് ഉള്ള മമ്പള്ളി ബേക്കറിയുടെ പിന്മുറക്കാർ ഇപ്പോൾ കണ്ണൂരിൽ ഒരു റെക്കോർഡ് ഇടാൻ ശ്രമിക്കുകയാണ്. ഗിന്നസ് റെക്കോർഡിലേക്കാണ് ഒരു വലിയ 700 അടി നീളമുള്ള ഒരു കേക്ക് നിർമ്മിച്ചുകൊണ്ട് ഗിന്നസ് റെക്കോർഡിലേക്ക് അടുക്കുകയാണ്. ഏതായാലും ആ പിന്മുറക്കാരെ തന്നെ നമുക്കിപ്പം കാണാം, അവർ തന്നെ നമുക്കിപ്പോൾ ചേരും. ഇത് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് ഇതൊക്കെ ഒരുക്കിയിരിക്കുന്നത്? ഇത് തറവാട്ടിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു കേക്കാണ്. പിന്നെ കേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പ്ലാനിട്ടപ്പോൾ പല കേക്കുകളും ഞങ്ങളിങ്ങനെ നോക്കി, ഇതിനൊരു 50 ലക്ഷം രൂപ കുറയാണ്ട് ചിലവ് വരും. ഇത് ബേസിക്കലി ഇതിൻ്റെ ബട്ടറ് ചോക്ലേറ്റ് കുറച്ച് കൂടുതലുള്ളൊരു കേക്കാണിത്. പിന്നെ അതുപോലെ നട്ട്സ് ഉണ്ടാവും. ഡെക്കറേഷനും ഇതിനും എല്ലാം കൂടിയിട്ട് 2800 കിലോസിന് അടുത്തുണ്ട്. ഒരുമിച്ച് ഏകദേശം ഒരു 40-50 അധികം തൊഴിലാളികളുണ്ടാവും. പക്ഷെ അതിൽ 1, 2, 3 സ്റ്റേജസ് ആക്കിയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 60-70 പറയാം. പല സ്റ്റേജസ് ആണല്ലോ. എൻ്റെ ഫൈനൽ സ്റ്റേജ് ഇന്നലെയാണ്. ഇവരൊരു ISO സർട്ടിഫൈഡ് ആണ്. കണ്ണൂർ സ്റ്റേഡിയത്തിൽ അങ്ങോളം 700 അടിയോളം ഇങ്ങനെ നീളത്തിൽ കിടക്കുകയാണ് ഈ കേക്ക്. ഇത് 2 ദിവസമാണ് കണ്ണൂരിൽ പ്രദർശനം ഉണ്ടാവുക. കാരണം കണ്ണൂരിൻ്റെ അതുപോലെ തന്നെ തലശ്ശേരിയുടെ ഒക്കെ കേക്ക് പെരുമാറിയുന്നവർക്ക് നേരെ വന്ന് ഈ കണ്ണൂർ സ്റ്റേഡിയത്തിലെത്തി ഈ കേക്ക് കണ്ട് കേക്കിൻ്റെ എങ്ങനെയാണ് ഇത്രത്തോളം വലിപ്പമുള്ള കേക്ക് എന്നുള്ള കാര്യത്തിൽ അതെങ്ങനെ ഉണ്ടാക്കിയെന്നുള്ള കാര്യമൊക്കെ വിശദീകരിക്കാനൊക്കെ ഇവിടെ ആളുകളുണ്ട്. അങ്ങനെ വന്ന് ഈ കേക്ക് കണ്ട് ആസ്വദിച്ച് കേക്കിൻ്റെ ഒരു ലഹരി അറിഞ്ഞ് തിരിച്ചു പോകാനും പറ്റും. ഏതായാലും നാളെയാണ് ഈ കേക്കിൻ്റെ പ്രദർശനം അവസാനിക്കുക.